നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ പൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ ശുക്രന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം സമ്പത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭൗതിക സന്തോഷത്തിൻ്റെയും ഘടകമാണ് ശുക്രൻ. ഈ 2023 നവംബർ 30-ന് ശുക്രൻ സ്വന്തം രാശിയായ തുലാം രാശിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ശുക്രൻ്റെ സംക്രമണത്തിൻ്റെ ഫലം എല്ലാ രാശിക്കാരിലും കാണപ്പെടും. എന്നാൽ ശുക്രൻ്റെ സംക്രമണം മൂലം ഭാഗ്യം തിളങ്ങി നിൽക്കുന്ന 5 രാശിക്കാരുണ്ട്. ഈ രാശിക്കാരുടെ സമ്പത്തിൽ വളരെ വലിയ വർധനവുണ്ടാകും. ആ ഭാഗ്യരാശിക്കാർ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മകൈരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണം ചെയ്യും. കാരണം ഒരു വശത്ത് ശുക്രൻ ഇവരുടെ രാശിയുടെ അധിപനായ ബുധൻ്റെ സുഹൃത്താണ്. കൂടാതെ ഇവരുടെ രാശിയിൽ നിന്നും 5-ാം ഭാവത്തിലാണ് ശുക്രൻ്റെ സംക്രമണം നടക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ സമയത്ത് ഇവരുടെ സന്താനങ്ങൾ പുരോഗതി പ്രാപിക്കും. ഇവരുടെ ജോലിക്കാര്യത്തിലോ വിവാഹകാര്യത്തിലോ തീരുമാനമായേക്കും. പ്രണയബന്ധം തുടരുകയാണെങ്കിൽ ഇവർക്ക് അതിൽ വിജയം നേടാനാകും. ഇവരുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് വഴിമാറും. ഇവരുടെ കരിയറിൽ ശുഭഫലങ്ങൾ വർദ്ധിക്കുകയും ഇവരുടെ പദ്ധതികൾ പലതും വിജയിക്കുകയും ചെയ്യും. ഇവർക്ക് കുടുംബാംഗങ്ങളുമായി ചേർന്ന് ഒരു വലിയ തീരുമാനമെടുക്കാനാവും. ഈ സമയത്ത് ഇവർക്ക് അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ്റെ സംക്രമണം വളരെയധികം അനുകൂലമാവും. കാരണം ഈ സംക്രമണം ഇവരുടെ രാശിയിൽ നിന്ന് പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഭാവത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ സമയത്ത് ഇവർക്ക് കാലാകാലങ്ങളിൽ യഥേഷ്ടം പണം ലഭിക്കുന്നത് തുടരും. കൂടാതെ ഈ സംക്രമണം ജോലിയുള്ളവർക്ക് വളരെയധികം ഫലപ്രദമായിരിക്കും. ഇവർക്ക് ഈ സമയത്ത് ജോലിയിൽ ഒരു പുതിയ ഉത്തരവാദിത്വം കൂടി ലഭിക്കും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായിരിക്കും. ഇവരുടെ രാശിയിൽ നിന്നും 9-ാം ഭാവാധിപൻ ശുക്രനാണ്. അതിനാൽ ഈ സമയത്ത് ഇവരുടെ ഭാഗ്യം തിളങ്ങി നിൽക്കും. കൂടാതെ ജോലി, ബിസിനസ് സംബന്ധമായ കാരണങ്ങളാൽ കൂടുതൽ യാത്രകൾ ചെയ്യാനാവും. അത് ശുഭകരമായ ഫലങ്ങൾ സമ്മാനിക്കുക തന്നെ ചെയ്യും. ശുക്രൻ്റെ അനുഗ്രഹത്താൽ ജോലിയിൽ വിജയം കൈവരിക്കും. ഇവർക്ക് സംസാരം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കാനാകും. ഈ സമയത്ത് ഇവരുടെ പ്രണയജീവിതം മുമ്പത്തേക്കാൾ വളരെയധികം മികച്ചതായിരിക്കും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ്റെ രാശിമാറ്റം തൊഴിൽ, ബിസിനസ് എന്നീ കാര്യത്തിൽ വളരെയധികം ശുഭകരമാണെന്ന് തെളിയും. കാരണം ശുക്രൻ ഇവരുടെ രാശിയുടെ അധിപനായ ശനിയുടെ സുഹൃത്താണ്. കൂടാതെ ശുക്രൻ്റെ സംക്രമണം നടക്കുന്നത് ഇവരുടെ കർമ്മഭാവത്തിലാണ്. അതിനാൽ തന്നെ ഈ സമയത്ത് ഇവർക്ക് ജോലിയിലും ബിസിനസ്സിലും വളരെയധികം പുരോഗതി ഉണ്ടാവും. ഇവരുടെ കരിയറുമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം വിജയിക്കും. ഈ സമയത്ത് കരിയറുമായി ബന്ധപ്പെട്ട് ചില നല്ല ഓഫറുകൾ ലഭിക്കും. ബിസിനസ്സിൽ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ഏതൊരു പദ്ധതിയും പുനരാരംഭിക്കാൻ ഇവർക്ക് സാധിക്കും. ഇവർക്ക് ചുമതലകളെല്ലാം പൂർത്തിയാക്കാൻ കഴിയും. ഇവർ ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹങ്ങൾ പലതും സഫലമാകും. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് ഈ സമയം ജീവിതത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കും. ശുക്രൻ്റെ ഈ സംക്രമണ സമയത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും. ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളുണ്ടാകും. ഈ കാലയളവിൽ ഇവരുടെ പ്രണയജീവിതം മുമ്പത്തേതിനേക്കാൾ വളരെയധികം മികച്ചതായിരിക്കും. പ്രണയിതാക്കളിൽ ചിലർ വിവാഹിതരാവാനും സാധ്യതയുണ്ട്. ഇവർക്ക് പങ്കാളിയിൽ നിന്നും പരിപൂർണ പിന്തുണ ലഭിക്കും. സുഖസൗകര്യങ്ങളിൽ കാര്യമായ വർധനവുണ്ടാവും. ഇവർക്ക് അനേകം ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനാകും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയർന്നതായിരിക്കും. പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ്റെ സംക്രമണം വളരെയധികം ഗുണം ചെയ്യും. ശുക്രൻ്റെ സംക്രമണത്തിൻ്റെ സ്വാധീനം മൂലം ഇവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. ഇവരുടെ കുടുംബജീവിതം നല്ലതായിരിക്കും. ബന്ധുക്കളിൽ നിന്ന് സഹകരണവും പിന്തുണയും ലഭിക്കും. ഭൂമി, വീട്, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പലതും സാധിക്കും. കച്ചവടം ചെയ്യുന്നവർക്ക് നല്ല ലാഭം ലഭിക്കും. സന്താനങ്ങളിൽ നിന്നും നല്ല വാർത്തകൾ ലഭിക്കുന്നതിന് സൂചനയുണ്ട്. ഇവരുടെ പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ഇവർക്ക് സാധിക്കും. പങ്കാളിയുമായുള്ള ബന്ധം മുമ്പത്തേതിനേക്കാൾ വളരെയധികം മികച്ചതായിരിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.